ഈ പാർലമെന്റ് മനോരമ ജില്ലയുടെ അധ്യാപകരുടെ വിദ്യാലയങ്ങളുടെ സജീവമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉജ്ജല ഓഫീസുകളിലെ അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ കിട്ടിയിരിക്കുന്നതിൽ നമുക്ക് ഭാഗ്യമായിട്ട് കണ്ടിരിക്കുന്നത് എന്ന് വളരെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്ന കാര്യമില്ല, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പരിചയപ്പെടുത്തിക്കഴിഞ്ഞാൽ അവരെ അധികമായി പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും സെറ്റ് നോക്കിക്കൊണ്ട് നമ്മോടൊപ്പം നമ്മുടെ ചേർന്നുകൊണ്ട് ഇവിടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ബഹുമാനായിട്ടുള്ള ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ചെറിയ മാഷാണ് രണ്ടാമത്തെ ക്ലാസ് റൂം കുട്ടികൾക്കായിട്ട് സമർപ്പിക്കുന്നത്. വളരെ ആദരവോടും നിശ്ചയത്തോടും കൂടി അദ്ദേഹത്തെ സ്കൂളിലെ രണ്ട് സ്മാർട്ട് ക്ലാസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടകനായി ഇവിടെ എത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇവരെല്ലാം ഉണ്ടായ പ്രയത്നമാണ് എന്നെ ഈ നിലയിൽ നമ്മുടെ സ്കൂളിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളും ഇവിടുത്തെ വിദ്യാർത്ഥികളും ഏറ്റവും സുഹൃതം ചെയ്തവരാണ് എന്ന് ഞാൻ പറയും. കാര്യം നമ്മുടെ വിദ്യാഭ്യാസ മേഖല ധാരാളം മുന്നോട്ട് പോയിരിക്കുന്നു. നിരവധി വിദ്യാലയങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ വിദ്യാലയങ്ങൾ മുന്നോട്ടേക്കുള്ള യാത്രയുള്ള ആദ്യ പടവുകൾ മാത്രമേ താണ്ടിയിട്ടുള്ളൂ. പക്ഷേ എലാങ്കോട് സെൻട്രൽ LP നമുക്ക് മാതൃകയാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഏറെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ശരിക്കു പറഞ്ഞാൽ സന്തോഷത്തിന് അവകാശികളാണ്. PTA ഇതിൻ്റെ ഭരണസമിതിയും PTA പ്രസിഡന്റും ഇവിടുത്തെ അധ്യാപകരും പൂർവാധ്യാപകരും നമ്മുടെ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്നാൽ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തെ ഉയർത്താൻ വേണ്ടി സാധിക്കുക. അതിൻ്റെ ഒരു മാതൃകയായിട്ട് എലാങ്കോട് സെൻട്രൽ മാറുകയാണ്. പക്ഷേ ഇവിടുത്തെ ആ നിലവാരത്തിൻ്റെ സൗകര്യങ്ങളുടെ ഒക്കെ അർത്ഥത്തിലുള്ള ഒരു അഡ്മിഷൻ, ആ വ്യാപ്തിയിലുള്ള ഒരു അഡ്മിഷൻ ഇവിടെ ലഭ്യമാകുന്നുണ്ടോ എന്ന് സംശയമാണ്. കലാമേളയിലും കായികമേളയിലും കായികമേള മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം പ്രളയമുണ്ടായതുകൊണ്ട് ഇപ്രാവശ്യം കായിക അധ്യാപകരുടെ ഒരു വിഭാഗം നിസ്സഹകരിച്ചതുകൊണ്ട് പ്രൈമറി വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് കായികമേള നടത്തിയത്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിക്കും മാത്രമേ നടത്താൻ സാധിച്ചിട്ടുള്ളൂ. നടന്ന എല്ലാ മേളകളിലും ശാസ്ത്രമേളയിലും സാഹിത്യ കലാമേളയിലും ഒക്കെ വലിയ സ്ട്രെങ്ത്തുള്ള കുറേ കുട്ടികളുള്ള വിദ്യാലയങ്ങളോട് കിടപിടിച്ചുകൊണ്ട് നെക്കൻ നെക്ക് എന്ന് പറയും. ഞാൻ രാജേഷ് മാഷയെയും ഇവിടുത്തെ അധ്യാപകരെയും ഒക്കെ ശാസ്ത്രമേളയുടെ വേദിയിൽ കണ്ടതാണ്. ഫോട്ടോ ഫിനിഷിംഗ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ആ തരത്തിൽ ഇഞ്ചോടിഞ്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ട് അവസാനം രണ്ടാം സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ആ രണ്ടാം സ്ഥാനം പോലും ഒന്നാം സ്ഥാനത്തിൻ്റെ മേന്മയുള്ളതാണ്. കാരണം ധാരാളം കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പരിശീലിപ്പിക്കാൻ സാധ്യത ഏറെയാണ്. നമുക്ക് ഒരു ക്ലാസ്സിലും പരിമിതമായ കുട്ടികളാണ്. എന്നാൽ തന്നെയും ആ കുട്ടികളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ അധ്യാപകർ തന്നെ അവരെ സജ്ജരാക്കിയെന്നും ഏറ്റവും ഉയർന്ന തരത്തിലുള്ള നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ഇവിടെ മൂന്നാമത്തെ ക്ലാസ് സ്മാർട്ടാകുന്നു. ആ സ്മാർട്ട് ക്ലാസ് മുറികൾ നോക്കുകുത്തികൾ മാത്രമായിട്ട് മാറുന്നില്ല എന്നും കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നും അനുഭവത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പല സ്കൂളുകളും ഇപ്പൊ ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുഴുവനായും കേരളത്തിനകത്ത് ഹൈടെക് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് AO മാർക്കും DO മാർക്കും നടന്ന ഒരു പരിശീലനത്തിൽ അതിന്റെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. പരിശോധനയില് മിക്കവാറും ഹൈസ്കൂളിലുള്ള ഈ കമ്പ്യൂട്ടർ ഉപകരണങ്ങളെല്ലാം പെട്ടിയിലോ അല്ലെങ്കിൽ ചുമരിയിലോ, ഒരു സാധാരണ നമ്മൾ വീടെടുക്കുമ്പോ ഒക്കെ കെട്ടിത്തൂക്കുന്ന കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി കെട്ടിത്തൂ സാധനങ്ങൾ ഉണ്ടല്ലോ, അതുപോലെ മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ അതുപോലെയല്ല നമ്മുടെ എലാങ്കോട് സെന്ററിലുള്ള, നേരത്തെ തന്നെ ഹൈടെക് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഉപജില്ലയിലുള്ള അധ്യാപകർക്ക് IT പരിശീലനം കൊടുക്കാൻ തയ്യാറായ ഒരു സ്ഥാപനമാണിത്. ആ അർത്ഥത്തിൽ വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കൾ, ഇതിൻ്റെ
പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ എല്ലാം തന്നെ നമുക്ക് ഈ വിദ്യാലയത്തിന്റെ മേന്മകള് പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് പരമാവധി കുട്ടികളെ, രക്ഷിതാക്കളെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന പിന്നിടയിലും ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചത് നിങ്ങളെയൊക്കെ കാണാനും ഈ സ്ഥാപനത്തിന്റെ അഭിമാനകരമായ നേട്ടത്തിൽ പങ്കാളിയാകാനും വേണ്ടി മാത്രമാണ്. വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഇവിടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മക്കൾക്ക് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. നമ്മളെ സംബന്ധിച്ചോളം വളരെ അഭിമാനകരമായ ഒരു ദിനമാണ് ഇന്ന്. കാരണം നമ്മുടെ ഒരു ക്ലാസ് റൂം ഒന്ന് മുമ്പേ തന്നെ ഡിജിറ്റലായിരുന്നു, ഇപ്പോൾ രണ്ട് ക്ലാസ്സും കൂടി സ്മാർട്ട് ആയിരിക്കുകയാണ്. പല സ്കൂളുകളിലും ബഹുമാനപ്പെട്ട AU സൂചിപ്പിച്ചതുപോലെ ഇനി ഈ സംവിധാനം എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യമിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലാസ് റൂമുകൾ സ്മാർട്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഒരു അധ്യാപകനും സ്മാർട്ടായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഡിജിറ്റൽ സംവിധാനം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി അത് വിദ്യാർത്ഥികൾക്ക് പരമാവധി ഉപകാരം കിട്ടുന്ന തരത്തിലാക്കുന്ന തരത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ സ്കൂൾ കൂടുതൽ സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഘട്ടമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. വളരെ അർഹതപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്. നമ്മുടെ AU, നമ്മളൊക്കെ പഠനകാലത്ത് AU എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം സ്കൂളിലെത്തുന്ന ഒരു ഭീകരജീവിയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ AU സമയത്തോളം സ്കൂളിൻ്റെ എല്ലാ സ്കൂളുകളിലും എല്ലാ ചടങ്ങുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ ഇന്നത്തെ ഈ സ്മാർട്ട് കാമ്പൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ വളരെയധികം സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഷെരീഫ് മാസ്റ്റർ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർഡായെങ്കിലും സ്കൂളിലെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളും മുന്നിൽ നിന്ന് നയിക്കുന്ന അദ്ദേഹത്തെയും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
അധികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രൗഢ ഗംഭീരമായ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ രക്ഷിതാക്കൾക്കും ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ രണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എയ്യോ സുനിൽ സാറിനും ശരീഫ് മാഷർക്കും സ്കൂളിന്റെ പേരിലും എന്റെ പേരിലും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു.